വീട്ടിലേക്ക് എങ്ങനെ പണം അയക്കാം. നിങ്ങളുടെ ഫോണിൽ ബി എം റെമിറ്റ് ആപ്പ് തുറന്ന് നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അല്ലെങ്കിൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ലോഗിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ട്രാൻസ്ഫർ ടാബിൽ ടാപ്പ് ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഒരു പുതിയ ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയുടെ പണം എങ്ങനെ കൈമാറാം എന്നതിലേക്ക് പോകുക. ഒരു പുതിയ ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുന്നതിന് ഗുണഭോക്താവിനെ ചേർക്കുക എന്നതിൽ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ ഗുണഭോക്താവിന്റെ പേര് നൽകുക. നിങ്ങളുടെ ഗുണഭോക്താവിന്റെ വിളിപ്പേര് നൽകുക. നിങ്ങളുടെ ഗുണഭോക്താവിന്റെ അക്കൗണ്ട് നമ്പർ നൽകുക. ഗുണഭോക്താവിന്റെ അക്കൗണ്ട് ടൈപ്പ് തിരഞ്ഞെടുക്കുക. ഗുണഭോക്താവിന്റെ ബാങ്കിന്റെ IFSC കോഡ് നൽകുക. ബാങ്ക് വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നതിൽ ടാപ്പ് ചെയ്യുക. ഗുണഭോക്താവിന്റെ മൊബൈൽ നമ്പർ നൽകിയിട്ട് തുടരുക എന്നതിൽ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്പീഡ് ട്രാൻസ്ഫറിൽ കാലതാമസം ഒഴിവാക്കാൻ നിങ്ങളുടെ ഗുണഭോക്താവിന്റെ പേര്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ശരിയായി നൽകിയിട്ടുണ്ടെന്നും ഗുണഭോക്താവിന്റെ ബാങ്കിലെ രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിശദാംശങ്ങൾ മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തുടരാൻ സ്ഥിരീകരിക്കുക എന്നതിൽ ടാപ്പ് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അയച്ച OTP നൽകുക. എന്നിട്ട് സ്ഥിരീകരിക്കുന്നതിന് ടാപ്പ് ചെയ്യുക. ഗുണഭോക്താവ് വിജയകരമായി ചേർത്തു. 15 മിനിറ്റിന് ശേഷം അത് സജീവമാകുന്നതാണ്. പൂർത്തിയായി എന്നതിൽ ടാപ്പ് ചെയ്യുക. വീട്ടിലേക്ക് പണം അയക്കാൻ ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തുക അയക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് അക്കൗണ്ടിൽ നിന്നാണെന്ന് തിരഞ്ഞെടുക്കുക. ട്രാൻസ്ഫർ രീതി തിരഞ്ഞെടുക്കുക, അതായത് NEFT അല്ലെങ്കിൽ IMPS. ആവൃത്തി ടൈപ്പ് തിരഞ്ഞെടുക്കുക. ഒറ്റ സമയത്തേക്കുള്ള കൈമാറ്റത്തിനായി ഒരിക്കൽ എന്നതിൽ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിയിൽ എല്ലാ മാസവും അതേ തുക അടയ്ക്കുന്നതിന് ആവർത്തിക്കുന്ന എന്നതിൽ ടാപ്പ് ചെയ്യുക. തുക രേഖപ്പെടുത്തുക. ഇടപാടിന്റെ ഉദ്ദേശം തിരഞ്ഞെടുക്കുക. ബാധകമെങ്കിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ നൽകിയിട്ട് തുടരുക എന്നതിൽ ടാപ്പ് ചെയ്യുക. ഉദാഹരണത്തിന്, ഇന്ത്യയിലെ കുടുംബാംഗങ്ങൾക്ക് പണം അയക്കുന്നതിനാണെങ്കിൽ പേയ്മെന്റ് ടു ഫാമിലീസ് ഓഫ് NRI എന്നത് തിരഞ്ഞെടുക്കുക. നിങ്ങൾ എന്തെങ്കിലും വിശദാംശങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ തുടരുന്നതിന് സ്ഥിരീകരിക്കുക എന്നതിൽ ടാപ്പ് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയച്ച OTP നൽകിയിട്ട് തുടരുന്നതിനായി സ്ഥിരീകരിക്കുക എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇന്ത്യയിലേക്കുള്ള സ്പീഡ് ട്രാൻസ്ഫർ വിജയകരമായി പൂർത്തിയായി. പൂർത്തിയായി എന്നതിൽ ടാപ്പ് ചെയ്യുക.